നീലേശ്വരം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മിച്ച ഓപ്പൺ സ്റ്റേജ് നാടിന് സമർപ്പിച്ചു. 20 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച സ്റ്റേജിന്റെ ഉദ്ഘാടനം ഷാഫി പറമ്പിൽ MP നിർവഹിച്ചു. രാഹുൽ ഗാന്ധി MPയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും മുക്കം നഗരസഭാ ഫണ്ടിൽ നിന്നും 20 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച നീലേശ്വരം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഓപ്പൺ സ്റ്റേജിന്റെ ഉദ്ഘാടനമാണ് വിവിധ പരിപാടികളോടെ നടന്നത്. സ്റ്റേജിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് കേരള സ്റ്റേറ്റ് പാരസ്വിമ്മിങ്ങിൽ 50 മീറ്ററിലും 100 മീറ്ററിലും സ്വർണ്ണ മെഡൽ ജേതാവായ ആസിം വളിമണ്ണ കേന്ദ്ര നീതിന്യായ മന്ത്രാലയം സംഘടിപ്പിച്ച പഞ്ചപ്രാൺ പോസ്റ്റർ രചനാ മത്സരത്തിൽ 1st സ്ഥാനം നേടിയ എസ് തീർത്ത, കേരള സ്റ്റേറ്റ് സെറിബ്രൽ പാഴ്സി വിഭാഗം 100 മീറ്റർ ഓട്ടമത്സരത്തിൽ സ്വർണ്ണ മെഡൽ നേടിയ പി ഷാരോൺ, നീലേശ്വരത്തിൻ്റെ കായിക മേഖലയ്ക്ക് കുതിപ്പേകുന്ന ടീം നീലേശ്വരം, സ്പോർട്സ് അക്കാദമി എന്നിവയ്ക്കുള്ള ഉപഹാര വിതരണവും നടന്നു. പരിപാടികൾ ഷാഫി പറമ്പിൽ MP ഉദ്ഘാടനം ചെയ്തു. കലാലയത്തിന് വേണ്ടി അദ്ദേഹം ഫണ്ട് ലഭിക്കുമ്പോൾ എനിക്ക് ഉറപ്പാണത് നീലേശ്വരം ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ പ്രവർത്തനങ്ങളിലുള്ള അദ്ദേഹത്തിന്റെ സന്തോഷവും അദ്ദേഹത്തിന്റെ തൃപ്തിയും അദ്ദേഹത്തിന്റെ പ്രതീക്ഷകളും കൂടിയാണ് ഇന്നൊരു സ്റ്റേജായി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് എന്നുള്ള കാര്യത്തിനും ഒരു സംശയം വേണം. ഇപ്പോ മനസ്സിൽ തോന്നുന്ന തൃപ്തി പ്രകാരം തന്നെ പറയുമ്പോൾ 100% വന്നത് ശരിയായ തീരുമാനമായിരുന്നു എന്നുള്ളത് ഇപ്പോൾ അനുഭവപ്പെടുന്നു. ഈ കലാലയമെന്ന് പ്രിൻസിപ്പളും അഭിമാനത്തോടെ സന്തോഷത്തോടെ ഒരു അവകാശവാദം പോലെ ഇപ്പോൾ വേദിക്കുന്നതിനോട് പറഞ്ഞു. മിടുക്കുകളും മിടുക്കന്മാരുമായിട്ട് ഒരുപാട് ആളുകൾ നിങ്ങൾക്കിടയിലുണ്ട്. മുക്കം നഗരസഭ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മജീദ് ബാബു അധ്യക്ഷനായി. നഗരസഭ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റുബീന മുസ്തഫ, കൗൺസിലർമാരായ MT വേണുഗോപാലൻ, ഗഫൂർ കല്ലുരുട്ടി, വേണു കല്ലുരുട്ടി, സ്കൂൾ പ്രിൻസിപ്പൽ MK ഹസീല, അബൂബക്കർ മുണ്ടുപാറ, വിശ്വനാഥൻ നികുഞ്ചം, നഗരസഭാ കൗൺസിലർ MK യാസർ, പ്രധാനാധ്യാപിക KV ഉഷ, സക്കീന കബീർ, റംല ഗഫൂർ, സ്കൂൾ PTA പ്രസിഡന്റ് PC സലീം, RDD സന്തോഷ് കുമാർ, MPTA പ്രസിഡന്റ് P വിജിലി, KI അബൂബക്കർ, സതീഷ് പെരിങ്ങാട്ട് തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം.